അയ്യപ്പൻ കോവിൽ മരുതംപേട്ട പച്ചക്കാട് ചപ്പാത്ത് റോഡിന്റെ വശങ്ങൾ കാടുപടലങ്ങൾ കൈയടക്കിയതോടെ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. ഇന്ന് രാവിലെ ഇതുവഴി സർവീസ് നടത്തിയ സ്വകാര്യ ബസ് എതിരെ വന്ന വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ടു. വാഹനം മൺതിട്ടയിൽ ഇടിച്ചു നിന്നതിനാൽ വൻ അപകടം ഒഴിവായി. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് മരുതംപേട്ട പച്ചക്കാട് ചപ്പാത്ത് റോഡിന്റെ വശങ്ങളാണ് കാടുപടലങ്ങൾ കൈയടക്കിയിരിക്കുന്നത്. വലിയ തോതിൽ കാടുപടലങ്ങൾ വളർന്നതോടെ റോഡിന്റെ വീതി ഗണ്യമായി കുറഞ്ഞു. ഇതാണ് അപകടങ്ങൾ പ്രധാന കാരണം. ഇന്ന് രാവിലെ സർവീസ് നടത്തിയ സ്വകാര്യ ബസ് എതിരെ വന്ന കാറിന് സൈഡ് കൊടുക്കുന്നതിനിടയിൽ നിയന്ത്രണ നഷ്ടമായി കുഴിയിലേക്ക് ചെരിഞ്ഞു. വിദ്യാർത്ഥികൾ അടക്കം നിരവധി ആളുകളാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. വാഹനത്തിന്റെ മുൻ ടയർ മൺതിട്ടയിൽ ഇടിച്ചു നിന്നതിനാൽ വാഹനം കുഴിയിലേക്ക് മറിഞ്ഞില്ല. തരനാരിടക്കാണ് വൻ അപകടം ഒഴിവായത്. റോഡിന് സമീപത്ത് പുല്ല് വെച്ചാൽ പോലും കർഷകർക്കെതിരെ നടപടി സ്വീകരിക്കുന്ന പഞ്ചായത്ത് റോഡിൽ വളരുന്ന കാടുപടലങ്ങൾ വെട്ടിമാറ്റുന്നതിന് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന ആക്ഷേപമാണ് ഉയരുന്നത്. ഭയാനകമായ രീതിയിൽ ഈ റോഡിന്റെ അവസ്ഥ കണ്ടിട്ട് അത് കണ്ടില്ല എന്ന് നടക്കുന്ന സാമൂഹ്യ പ്രവർത്തകരും പഞ്ചായത്ത് അധികൃതരും, എനിക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് സിമന്റ് പാലം മുതൽ മരുതംപേട്ട വരെയുള്ള ഭാഗം റോഡ് കൈയേറി എന്ത് നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെങ്കിലും പഞ്ചായത്ത് ഇടപെട്ട് അത് വേണ്ട നടപടി എടുക്കണം എന്നാണ് എനിക്ക് പറയാൻ. വലിയ വാഹനങ്ങൾ വരുമ്പോൾ വീതി കുറഞ്ഞ റോഡിൽ സൈഡ് കൊടുക്കുന്നതിനിടയിൽ വാഹനങ്ങൾ പരസ്പരം ഉരുസുന്നത് നിത്യസംഭവമാണ്. കൂടാതെ വിദ്യാർത്ഥികൾ അടക്കം നടന്നു പോകുന്ന വഴിയിൽ ഇത്തരത്തിൽ കാടുപടലങ്ങൾ മൂടപ്പെട്ട് കിടക്കുന്നത് ഇഴജന്തുക്കളുടെ സാന്നിധ്യം വർദ്ധിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. അടിയന്തരമായി പഞ്ചായത്ത് ഇടപെട്ട റോഡിലെ കാടുപടലങ്ങൾ വെട്ടിമാറ്റുന്നതിനും റോഡിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനും വേണ്ട നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. ന്യൂസ് ബ്യൂറോ ഉപ്പുതറ.